പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഇത്തിഹാദ് സുബാനുൽ മുജാഹിദീൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, QHLS-ൻ്റെ പ്രവർത്തകരെ, നാട്ടുകാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ദഅ്‌വത്ത് വലിയ പണ്ഡിതന്മാർ, ഗവേഷണപ്പടുക്കളായ പണ്ഡിതന്മാർ മാത്രം നടത്തിയാൽ മതി, എല്ലാ വിഷയത്തെക്കുറിച്ചും വലിയ ആലിമായ ആൾക്ക് മാത്രമേ ദഅ്‌വത്ത് നടത്താൻ പാടുള്ളൂ. കേരളത്തിൽ ഇന്ന് ഒരൊറ്റ ആലിമും ഇല്ല, അതുകൊണ്ട് ആർക്കും ദഅ്‌വത്ത് നടത്താൻ അർഹതയില്ല. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരെ വഴിതെറ്റിച്ചുകൊണ്ട് സംഘടനയുണ്ടാക്കുന്നത് ബിദഅത്താണ്, സംഘടനയിൽ ചേരുന്നത് ബിദഅത്താണ്, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ബിദഅത്താണ്, സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് സലാം പറയാൻ പോലും പാടില്ല, അവരടുത്തിരുന്നാൽ തന്നെ ബിദഅത്തിൻ്റെ കക്ഷികളുടെ കൂടെ ഇരുന്ന കുറ്റം കിട്ടിപ്പോകും എന്നൊക്കെയുള്ള വളരെ അപകടകരമായ ചില ചിന്താഗതികളിലേക്ക് നമ്മുടെ ചില ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുന്നു എന്ന ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടിയിൽ ഇങ്ങനെയൊരു വിഷയം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ദഅ്‌വത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും അത് അവഗണിച്ചാൽ അതിനുള്ള ശിക്ഷ എന്താണെന്നും ആരാണ് ദഅ്‌വത്ത് നടത്തേണ്ടതെന്നും ദഅ്‌വത്തിന് കൂട്ടായ്മയുണ്ടാക്കുന്നത് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ബിദഅത്തായി പോകുമോ, സലഫി പണ്ഡിതന്മാർ, അറിയപ്പെട്ട സലഫി പണ്ഡിതന്മാർ ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് അൽബാനി, അതുപോലെ തന്നെ ഷെയ്ഖ് ഫൗസാൻ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പോലെയുള്ള ഇന്ന് ഈ കാലഘട്ടത്തിൽ അറിയപ്പെട്ട സലഫി പണ്ഡിതന്മാരെല്ലാം ഈ വാദക്കാരാണോ? സംഘടന തിന്മയാണ്, നമുക്കത് വേണ്ട എന്ന് പറഞ്ഞ് ഒരു പുസ്തകം എഴുതി ഒരുപാട് ചെറുപ്പക്കാരെ വഴിതെറ്റിച്ചിട്ടുള്ള ആ ഗ്രന്ഥകാരൻ പറഞ്ഞിട്ടുള്ളതിൽ വല്ല വസ്തുതയുമുണ്ടോ? ഇതിലേക്കൊക്കെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം തിരഞ്ഞെടുത്തത് കൊണ്ടുള്ള ഉദ്ദേശം. വളരെ നല്ല പ്രവർത്തന പാരമ്പര്യമുണ്ടായിരുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിനും അതിൻ്റെ ആദർശ പ്രബോധനത്തിനും വേണ്ടി കൈമയി മറന്ന് പ്രവർത്തിച്ചിരുന്ന നിഷ്കളങ്കരായ ഒട്ടനവധി ചെറുപ്പക്കാരെ ഇത്തരത്തിലുള്ള ചില രോഗങ്ങൾ പിടിപെട്ട നിമിത്തം അവരിന്ന് നിഷ്ക്രിയരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരോടെങ്കിലും തൗഹീദിനെ സംബന്ധിച്ച് പറഞ്ഞു പോയാൽ, പടച്ചോനെ എനിക്ക് അർഹതല്ലാത്ത, ഞാൻ പറഞ്ഞു അല്ലോ നരകത്ത് പോണ്ടി വരുമോ എന്ന് ബേജാറാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ ആ ചെറുപ്പക്കാരുടെ കാര്യം വളരെ ദയനീയമാണ്. കാരണം അവരോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി, വേറെ ആര് പറയുന്നു നിങ്ങൾ കേൾക്കരുത്. പ്രത്യേകിച്ച് സംഘടനൻ്റെ ആളുകൾ പ്രസംഗിക്കുന്നതോ അവർ ക്ലാസ് എടുക്കുന്നതോ അവരുടെ പ്രബോധനമൊന്നും കേൾക്കാൻ പാടില്ല, അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു തരം ത്വരീഖത്തിൻ്റെ രൂപത്തിൽ, ത്വരീഖത്തും തരീഖത്തിൻ്റെ ഷെയ്ഖും ഷെയ്ഖിൻ്റെ കുറേ തിൽമീദന്മാരും മുരീദന്മാരും അവർ മാത്രം. എത്രത്തോളം എന്ന് വെച്ചാൽ അവർ നിലമ്പൂരിനടുത്തൊരു പള്ളി സ്ഥാപിച്ചിട്ടുണ്ട്. വയനാട്ടിന്നും കൊല്ലത്തുനിന്നും തലശ്ശേരിയിൽ നിന്നുമൊക്കെ അവിടെ കാളുകൾ ജുമാക്ക് പോവുകയാണ്, ഒരു പള്ളിക്ക് ജുമാക്കേ. അപ്പം സ്വന്തം നാട്ടിൽ നടക്കുന്ന ജുമാക്ക് അഹ്ലുൽ അഹ്‌വായി വൽ ബിദഅത്തിൻ്റെ ജുമാണ്, ബിദഅത്തിൻ്റെ കക്ഷികളുടെ ജുമാണ്. അതേസമയത്ത് ഇതേ കൂട്ടർ തന്നെ ജമാഅത്തായ നിസ്കാരത്തിന് അപ്പുറത്ത് സലഫി പള്ളിയുണ്ട്, ഇപ്പുറത്ത് ഖുബൂരി പള്ളിയുണ്ടെങ്കിൽ കുബൂരിപ്പള്ളി കഴിഞ്ഞിട്ടാണ് സലഫി പള്ളിയിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ കുബൂരിപ്പള്ളിയിൽ നിസ്കരിച്ചാൽ മതി എന്ന് ഫത്വ കൊടുക്കുകയും ചെയ്തിരുന്ന ആളുകൾ ഇപ്പോൾ ജുമാക്ക് വേണ്ടി ഒരു പ്രത്യേക പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാ തുഷദ്ദു റിഹാല് ഇല്ലാ ഇലാ സലാസത്തി മസാജിദ, മൂന്ന് പള്ളികളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യരുതെന്ന് പറഞ്ഞ ഹദീസിൽ ഒരാൾക്കും തർക്കമില്ലാത്ത വിഷയമാണ്. ഈ മൂന്ന് പള്ളിക്കല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പള്ളിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെന്ന് വിചാരിച്ച് അവിടേക്ക് യാത്ര പോയാൽ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ചെയ്ത തെറ്റാണ്, യാതൊരു സംശയമല്ല. വയനാട്ടിൽ നിന്ന് ഒരാൾ നിലമ്പൂർക്ക് ജുമാക്ക് വരിക, തിരൂരങ്ങാടിയിൽ നിന്നൊരാൾ നിലമ്പൂർക്ക് ജുമാക്ക് വരിക, കൊല്ലത്തുനിന്നൊരാൾ നിലമ്പൂർക്ക് ജുമാക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസിന് നേരെ ഘടകവിരുദ്ധമായ ഒരു പ്രവർത്തന ശൈലിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഈ വിഭാഗം ആളുകളെ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് അവർ അവരുടെ എല്ലാ എതിർപ്പുകളും തിരിച്ചു വച്ചിട്ടുള്ളത് KNM-ന് നേരെയാണ്. KNM-നെ വിമർശിക്കുക, KNM-ന് വേണ്ടി ഈ ദഅ്‌വാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ അവരെ വിമർശിക്കുക എന്നല്ലാതെ ഇവിടെ ശിർക്കും ബിദഅത്തും ഖുറാഫാത്തും പ്രചരിപ്പിക്കുവാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തും അതുപോലെ തന്നെ
ഒരുപാട് മനുഷ്യന്മാരെ വഴിതെറ്റിച്ചും വളരെ ആസൂത്രിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബിദ്അത്തിന്റെ കക്ഷികൾ, ശിർക്കിന്റെ കക്ഷികൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മതരാഷ്ട്രവാദം പോലെയുള്ള അപകടകരമായ വാദങ്ങള്, തീവ്രവാദം പോലെയുള്ള അപകടകരമായ വാദങ്ങള് കൊണ്ടു നടക്കുന്ന, അതിനൊക്കെ ദീനിൽ തെളിവുണ്ടെന്ന് പറയുന്ന, ഇസ്ലാമിലെ ജിഹാദിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ വിഭാഗങ്ങൾ ഇവിടെയുണ്ട്. ഇവർക്ക് നേരെയൊന്നും യഥാർത്ഥത്തിൽ ഇവരുടെ വിമർശനങ്ങൾ പോകുന്നില്ല എന്നതാണ് നാം വളരെയേറെ ചിന്താർഹമായ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ചിന്താർഹമായിട്ടുള്ള ഒരു വിഷയം. സംഘടന ബിദ്അത്താണ്, അത് തെറ്റാണ്, പാടില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ കേന്ദ്രം മാത്രമാണോ ഇവിടെ സംഘടനയായിട്ടുള്ളത്? അല്ല, സംഘടനകളുടെ കൂട്ടത്തിൽ അല്പം ഭേദപ്പെട്ടത് എന്നെങ്കിലും ഉള്ള ഒരു പരിഗണന പോലും നൽകാതെ ഏറ്റവും മോശം കേന്ദ്രമാണ് എന്ന രൂപത്തിലേക്കാണ് ഈ ചെറുപ്പക്കാർ പലപ്പോഴും ചിന്തിച്ചെത്തിയിട്ടുള്ളത്. അള്ളാഹുവിലേക്കുള്ള ക്ഷണം അഥവാ അവൻ്റെ ദീനിലേക്കുള്ള ക്ഷണം ഇതാണല്ലോ ദഅവത്ത് എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. പ്രവാചകന്മാരകിലവും നിർവഹിച്ച ദൗത്യമാണിത്. അള്ളാഹുവിൻ്റെ ദീൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച അമ്പിയാക്കൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനും തിരുനബി സാഹിബിന്റെ ഹദീസും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരു സന്മാർഗത്തിലേക്ക് ഒരാളെ ക്ഷണിക്കുക എന്നത് വളരെ പ്രതിഫലാർഹമായ കാര്യമായിട്ട് മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാർക്ക് പോലും അറിയുന്ന കാര്യമാണ്. കാരണം മൻ ദഅ ഇലാ ഹുദൻ കാന ലഹു മിനൽ അജ്രി മിത്ല ഉജൂരി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ശൈആ. ആരെങ്കിലും ഒരു സന്മാർഗത്തിലേക്ക് ഒരാളെ ക്ഷണിച്ചാൽ അയാൾക്ക് പുണ്യമുണ്ടായിരിക്കും. അതിന് അയാളെ പിന്തുടർന്നുകൊണ്ട് ആരൊക്കെ ആ പ്രവർത്തനം ചെയ്യുന്നുവോ അതിൻ്റെ പ്രതിഫലത്തിൽ നിന്നും അതുപോലൊരു പ്രതിഫലവും ഇയാൾക്കുണ്ടായിരിക്കും. ഒരിക്കലും അതുകൊണ്ട് മറ്റൊരുടെ പ്രതിഫലം കുറയുകയുമില്ല. ഇതിന് നേരെ വിരുദ്ധമായിട്ട് ഒരു നലാലത്തിലേക്കാണ് നമ്മളൊരാളെ ക്ഷണിച്ചതെങ്കിലോ അയാൾക്ക് കുറ്റമുണ്ടായിരിക്കും. അയാളെ പിന്തുടർന്നുകൊണ്ട് ആ നലാലത്ത് ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവരുടെ പ്രതിഫലത്തെ കുറ്റത്തിൻ്റെ അതുപോലുള്ളൊരു കുറ്റവും ഇയാൾക്കുണ്ടായിരിക്കും. അതുകൊണ്ട് അവരുടെ കുറ്റത്തിന് കുറവ് വരികയുമില്ല എന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത വളരെ പ്രസിദ്ധമായ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. മന്ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ആരെങ്കിലും ഒരു നല്ല കാര്യത്തെക്കുറിച്ച് അറിയിച്ചു കൊടുത്താൽ അത് പ്രവർത്തിച്ചവന് ലഭിക്കുന്നത് പോലത്തൊരു പ്രതിഫലം അയാൾക്കും ലഭിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞ വാക്കാണ്. ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ ഖൈറുൻ ലക മിൻ അൻ യകൂല ലക ഹുമറുൻ നഅം. നിനക്ക് ചുവന്ന മേത്തരം ഒട്ടകങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ, ഒരു അറബിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമ്പാദ്യങ്ങളിൽ ഏറ്റവും മികച്ച സമ്പാദ്യമായി അവൻ കാണുന്നതാണ് മേത്തരം ചുവന്ന ഒട്ടകങ്ങൾ. അതിനേക്കാളും നിനക്ക് ഉത്തമം നീ മുഖേന ഒരാളെങ്കിലും സന്മാർഗത്തിലാകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ ഹുയച്ചല ഖുർആൻ സംഗമത്തിൽ നിങ്ങൾ ആവർത്തിച്ചു കേട്ടൊരു ഹദീസായിരിക്കും, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആനാ വഅല്ലമഹു. നിങ്ങളിൽ ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. യഥാർത്ഥത്തിൽ ഇത് ഈ ഹദീസുകളൊക്കെ മുമ്പിൽ വെച്ച് ചിന്തിച്ചാൽ ഒരാൾക്ക് ഇസ്ലാമുമായി ബന്ധപ്പെട്ട, അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ആ നല്ല കാര്യം സ്വീകരിച്ചാൽ അയാൾക്ക് പ്രതിഫലം ലഭിക്കുന്നത് പോലെ തന്നെ